അതായത് കാലു കൊടുത്താൽ പറഞ്ഞു കയറി പോകുന്ന ഈ ഒരു ഫീലില് നമ്മൾ ശരിക്കും സോൾഡ് ആവും തോന്നി. അതായത് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവബിലിറ്റി തന്നെയാണ് അതിന്റെ ഒരു യു എസ് പി. ഹായ്, ഹലോ, നമസ്കാരം. ഇത് സ്കോഡ സ്ലാവിയ ആണ്, സ്ലാവിയയുടെ 1 ലിറ്റർ വേർഷൻ. അപ്പോൾ സ്കോഡ സ്ലാവിയ 1 ലിറ്റർ 1.5 ലിറ്റർ ഒക്കെ നമ്മൾ മുംബൈയിൽ പോയിട്ട് വാക്ക് അറൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രീമിയറിന് പോയപ്പോൾ വാക്ക് അറൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും പറയേണ്ടതില്ല, ഒന്ന് റോഡിലേക്ക് എടുത്ത് ഓടിക്കാൻ വേണ്ട. കാരണം ഓടിക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള, അതായത് സാധാരണക്കാരുടെ ഒരു വണ്ടി എന്ന് പറയുന്നത് വണ്ടിയുടെ മോഹം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 ലക്ഷം താഴെയാണ്. അപ്പോൾ 1,86,000 രൂപയിൽ തുടങ്ങിയിട്ട് 1,89,600 രൂപ അവസാനിക്കുന്ന ഈ സ്ലാവിയ, സ്ലാവിയയുടെ ഈ ഒരു 1 ലിറ്റർ. അപ്പോൾ ഈ 1 ലിറ്ററിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ വീഡിയോ ചെയ്യാണ് വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോ കലോ സാധനം. അപ്പോൾ വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. ഓടിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഹൈവേ എടുത്തിട്ട് എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് എന്ന് പറയാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഇനി പറയേണ്ടതില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു ഐബട്ടൺ ലിങ്ക് ഉണ്ടാവും. വലിയൊരു സെഡാനാണ് സ്ലാവിയ. വലിയ സെഡാൻ എന്ന് പറയുമ്പോൾ ഒരു 3 ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള സെഡാനാണ്. അതായത് ക്രോസ് ഓവർഷ് ആയിട്ടുള്ള സെഡാൻ പറയാം. അപ്പോൾ ഈ സെഡാൻ്റെ ആ ഒരു ബോഡി ലൈനും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അന്ന് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാണ്. എന്നാലും ഒന്നുകൂടി നടന്ന് കാണിക്കാം. അതായത് ഈ ഒരു ഹെഡ്ലാമ്പ്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, അല്ലെങ്കിൽ ഒരു ഫോഗ് ലാമ്പ്, ക്രോമിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മനോഹരമാണെന്ന് കാണാം. പിന്നെ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു വണ്ടി കൂടിയാണ് സ്ലാവിയ. അതായത് ഒക്ടോവയുടെ കുട്ടി എന്നൊക്കെ പറയാം. ഇപ്പം പിന്നും നോക്കുമ്പോഴാണ് ശരിക്കും ഒരു ക്ലിയറൻസ് നമുക്ക് മനസ്സിലാവുക. കൂടാതെ ആ ഒരു അലോയിലൂടെ കാണിക്കാം. ഈ ഒരു അലോയിൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇരട്ട കളറാണ്. കൂടാതെ 205/55/R16 സൈസ്, മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. ഇനി ഒരു സ്ലാവിയ, അതായത് കുട്ടി ഒക്ടോവിയ എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്ലാവിയ നോച്ച് ബാക്കൊന്നുമല്ല, ഒരു പ്രോപ്പർ സെഡാൻ തന്നെയാണ്. അതായത് ഈ ഒരു ബൂട്ട് തുറക്കുന്നത് കണ്ടില്ലേ, ഈ ട്രങ്ക് തുറന്നു കഴിയുമ്പോൾ വലിയൊരു സ്പേസ് കൂടി സ്ലാവിക്കകത്ത് കാണാം. ഇനി 60-40 സ്പ്ലിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ഒന്നുമില്ല, എല്ലാം ഞാൻ അന്ന് കാണിച്ചതാണ്. കൂടാതെ ഈ ടെയിൽ ലാമ്പിൻ്റെ പാറ്റേൺ കൂടി കാണിക്കാം. ക്രോമിൻ്റെ വല്ലാത്തൊരു സ്വാധീനമുണ്ട് ഈ സ്ലാവിയയ്ക്ക്. അതായത് സ്ലാവിയ എന്നുള്ള ബാഡ്ജിങ്ങും സ്കോഡ ബാഡ്ജിങ്ങിനും പുറമെ ഡോർ ഹാൻഡിലുകളിലും ആ ഒരു വിൻഡോ ബോട്ടലിനും ക്രോം തന്നെയാണ്. ഇനി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു ഷാർക്ക് ഫിൻ ഹാൻഡിൽ ഉള്ളത്. വലിയൊരു ഗ്ലാസ് ഏരിയ കാണാം. ആ ഗ്ലാസിൻ്റെ മുകളിൽ ആ ഒരു ഡിഫോർ ലെൻസ് കൂടി ഉണ്ട്. ഈ ഗ്രില്ലെന്ന് പറയുന്നത് നമ്മൾ കുശാഖിൽ കണ്ടിട്ടുണ്ട്. കുശാഖിൽ കണ്ട ഗ്രില്ലിൻ്റെ ഒരു വിപുലമായ രൂപം എന്ന് പറയാം. കൂടാതെ എൽ ഇ ഡി പ്രൊജക്ടർ എല്ലാം ഒന്നുകൂടി കാണിക്കാം. ആ ഒരു ഡി ആർ ലൈൻ കണ്ടില്ല, അതിൻ്റെ മുകളിൽ ക്രോമിൽ ഇൻസേർട്ട് ഉണ്ട്. കൂടാതെ ആ ഒരു ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നുള്ള ആ ലോഗോ കൂടി കാണാം. ഇനി ബോണ്ട് തുറക്കാണ്. ഇത് 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണം. 115 PS പവറും 178 നമ്മുടെ ഉറക്കുള്ള 3 സിലിണ്ടർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ്, TSI. അപ്പോൾ ഇതിന് അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി ഉണ്ടാവും. 18 കിലോമീറ്ററോളമാണ് കമ്പനി അവകാശപ്പെടുന്ന ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. പക്ഷേ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനുകൾ എപ്പോഴും സെൻസിറ്റീവ് ആണ്. നമ്മൾ നന്നായി കാലുവർത്ത് ഓടിച്ചാൽ 12-13 ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇനി ഈ ഒരു ബോണറ്റിന് ഇൻസ്ട്രേഷൻ ഇല്ല, പക്ഷേ നല്ല റിഫൈൻഡാണ് വണ്ടി. ആ ബോണറ്റിൻ്റെ മുകളിൽ സ്കോഡയുടെ തനതായിട്ടുള്ള ക്രീസിംഗ് എല്ലാം കാണാം. കൂടാതെ ഇതാണ് ആ ലോഗോ, സ്കോഡയുടെ ലോഗോ. ഇനി സ്ലാവിയയുടെ ഈ ഒരു 1 ലിറ്റർ വേർഷന് ടോപ്പന് സൺറൂഫ് കൂടിയുണ്ട്. ഈ സ്കോഡ സ്ലാവിയയുടെ അകമെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു അകമാണ്. അതായത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഡാഷ്ബോർഡും, അതായത് 2 കളറുകളെല്ലാം 3-4 കളറുകളുടെ ഡാഷ്ബോർഡും, ഈ 2 സ്പോക്ക് സ്റ്റിയറിംഗിലൊക്കെ തന്നെ പുതുമയാണ്. ഒരു ഡെഡ് പെഡൽ കാണാം. കൂടാതെ ആ ഒരു ബ്രേക്ക് പെഡലുകൂടി കണ്ടില്ലേ. വിശാലമായ ഒരു അകത്തളമുള്ള വണ്ടി കൂടിയാണ് ഈ സ്കോഡയുടെ സ്ലാവിയ. പിൻസീറ്റിലും നല്ല സ്ഥലമുണ്ട്. കൂടാതെ റിയർ AC ഫാൻസും കൂടാതെ ആ ഒരു സീ പോർട്ടുകളും കാണാം. 3 ഹെഡ്റെസ്റ്റുകളും 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റും ഉള്ളൊരു സെഡാനാണ് സ്ലാവിയ. അതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാം. പിന്നെ ഫ്ലൂർ ഹമ്പ് വലുതല്ല എന്നുള്ളതും ഒരു കാര്യമായിട്ട് പറയാം. നല്ല ലെഗ് റൂമുണ്ട്, നല്ല ഹെഡ് റൂമുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഇരിക്കാവുന്ന തൈസ പോർട്ടുള്ള സീറ്റുകളുമാണ്. ഇനി ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കണ്ട മെറ്റൽ ഇൻസെർട്ടും ആ ഒരു AC വെൻറ്റുകളുടെ ഡിസൈനൊക്കെ മനോഹരമാണ്. കൂടാതെ സ്ലൈഡ് ചെയ്തിട്ടാണ് AC ആ ഒരു കൺട്രോൾസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഓൺ ചെയ്യാം. പഴയ ഹോണ്ട സിറ്റിയിൽ കണ്ട ആ ടച്ച് കൺട്രോൾ പോലെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഫാൻ്റെ കൺട്രോൾസും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ടെമ്പറേച്ചർ കൺട്രോളും കാണാം. ഈ AC കൺട്രോളിൻ്റെ മുകളിൽ കൊടുത്ത അലുമിനിയം ഫിനിഷ് കണ്ടില്ലേ. ഇനി ഈ ഒരു മീഡിയ സ്ക്രീനകത്താണ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ. കൂടാതെ ആ ഒരു സെറ്റിംഗ്സിന് കാര്യം ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കാലികമായ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഈ ഒരു മീഡിയ സ്ക്രീൻ, അതായത് ഇൻഫോടൈൻമെന്റ് സ്ക്രീനകത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ്. കൂടാതെ ഇതിനകത്തൊരു വയർലെസ് ചാർജിങ് പാഡ് കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ആ ഗിയറിൽ എടുത്ത് തുറക്കണോട്ടാണ്. 6 സ്പീഡ് വണ്ടിയുടെ മുന്നെ കുറച്ച് കൂട്ട് വരാം. ലോക്ക് ബട്ടൺ കാണാം. കൂടാതെ ഈ ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും വെന്റിലേറ്റർ സീറ്റിൻ്റെയും ബട്ടൺ കാണാം. ഇത് വെന്റിലേറ്റർ സീറ്റ് ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു ലൈറ്റ് ഓറഞ്ച് ആണ്, അതായത് നീലയല്ല. ഇനി ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. കൂടാതെ കപ്പ് ഹോൾഡർ ഉണ്ട്. ഇനി മീറ്റർ സ്ക്രീൻ നിന്ന് മീറ്റർ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ മീറ്റർ സ്ക്രീൻ എന്നാ പറയുള്ളൂ, ഈ ആരോ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ടാക്കോമീറ്ററും അല്ലെങ്കിൽ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ കോൺഫിഗറേഷൻ മാറ്റാം. അതായത് റേസ് കാറുകളിലെ പോലെ വലിയ ടാക്കോമീറ്ററും ചെറിയ സ്പീഡോമീറ്ററും കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മീറ്റർ കൺസോൾ അല്ലെങ്കിൽ ഒരു കൺസോളാണിത്. ഇനി ആ ഒരു ഫ്യൂവൽ മീറ്ററും അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഞാൻ ഒന്നുകൂടി ടോഗിൾ ചെയ്തിട്ട്
അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോവാം. ഇനി ഈ ഒരു ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കാണാൻ മനോഹരമാണ്. ഈ ഒരു പിയാനോളൊക്കെ ഫിനിഷും ഈ ഒരു ക്രോം ബോർഡർ ലൈനും ഈ ഒരു ലെതർ വാപ്പിലുള്ള സ്റ്റിയറിംഗ് തന്നെ അത്യാവശ്യം നല്ല മനോഹരമാണെന്ന് കാണാം. ഇനി ഈ ഒരു പാഡിസ്റ്റിന്റെ പ്ലസ് മൈനസും കണ്ടില്ലേ. അപ്പോൾ ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു സ്വിച്ച് ഇടതുവശത്തും വൈപ്പറിന്റെ വലതുവശത്തും തന്നെയാണ്, യൂറോപ്യൻ കാറുകളെ പോലെ തന്നെയാണ്. അത് മാത്രമല്ല ഹെഡ്ലാമ്പിന്റെ സ്വിച്ചും ആ യൂറോ കണ്ട്രോൾ സ്വിച്ച് തന്നെയാണ്. ഇനി സ്റ്റിയറിംഗ് വീലിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതും ഒരു കാര്യമായിട്ട് പറയാം. അപ്പോ സ്ലാവിയയുടെ ഒരു ക്യുക്കായിട്ടൊരു വാക്കറുകൊണ്ടും വിശദമായ ഒരു ഡ്രൈവ് വീടാണ് ഉദ്ദേശിച്ചത്. അതായത് അന്ന് നമ്മൾ പ്രീമിയറിന് പോയി കണ്ട വണ്ടി തന്നെ ആയതുകൊണ്ട് വീണ്ടും പറയുന്നതിൽ അത്ര ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഓടിക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് തോന്നി 1 ലിറ്റർ ഓടിക്കാം. 1 ലിറ്റർ ആണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ ചാൻസ് ഉള്ളത്. അതായത് 1,896,000 രൂപയോളം വരുന്ന 1 ലിറ്ററും 20 ലക്ഷത്തിന് പുറത്ത് വരുന്നുണ്ട് 1.5. അപ്പോൾ 1.5 വൺ ലിറ്റർ ആയിരിക്കും കൂടുതൽ ആളും മേടിക്കാൻ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്കോഡ സ്ലാവിയെ പരിചയപ്പെടുന്ന കാര്യമില്ലാതെ ഞാൻ വാക്കറോണ്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി കണ്ടപ്പോൾ തന്നെ ഒരു വൗ ഫാക്ടറിന്റെ വണ്ടിയാണ്. അന്ന് പോലും കൂടെ ഒരു എക്സൈറ്റഡ് ഇരിക്കുന്നത് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുശാഖിന്റെ 1.5 ലിറ്റർ ഓടിച്ചുകൊണ്ട് തന്നെ 1 ലിറ്ററിൽ ഓടിച്ചു തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു 1 ലിറ്ററിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ സാധ്യതയുള്ള വണ്ടിയാണ് ഈ 1 ലിറ്റർ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പ്രൈസ് അത്രയും കൂടുകയാണ്, കൂടാതെ വണ്ടിയുടെ വിലയും കൂടുതലാണ്. ഇതിൻ്റെ ഒരു സ്പെക്കിനെ കുറിച്ച് പറയാം. സ്പെക്ക് എന്ന് പറയുമ്പോൾ 115 PS 179 NM. അതായത് 1.5 ലിറ്റർ 150 PS ആണെങ്കിൽ ഇത് 115 PS ആണ്. അപ്പൊ ആ ഒരു 115 PS എന്ന് പറയുന്ന പവർ അത്യാവശ്യം ഇനഫ് ആണെന്നുള്ളതാണ്. ഇനി പറയുന്ന ഒരു കാര്യം, ഒരു ഇത്തിരി ഉയരം വെച്ച ഒരു സെഡാൻ ആണല്ലോ സ്ലാവിയ. അതായത് ക്രോസ് ഓവർ അല്ലെങ്കിൽ കോമ്പാക്ട് SUV സ്വഭാവമുള്ള ഒരു സെഡാൻ. അപ്പൊ ഈ ഒരു സെഡാന്റെ കാര്യം പറയുമ്പോൾ ഹാൻഡിലിന്റെ കാര്യം പറയണം, അത്യാവശ്യം നല്ല ഹാൻഡിലിംഗ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ഒരു അത്യാവശ്യം നല്ല സ്പീഡാണ്, സ്പീഡ് മാസ്ക് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു കൂടിയ സ്പീഡിലെത്തുന്നുണ്ട്, ലീഗൽ സ്പീഡിലെത്തുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ലൊരു ഹാൻഡിലിംഗ് കൂടി വണ്ടി തരുന്നുണ്ട്. ഇപ്പൊ പൊതുവേ ക്രോസ് ഓവറുകൾ കാര്യം പറയുമ്പോൾ പ്രോപ്പർ SUV അല്ല, സെഡാനിന്റെ സ്വഭാവമുള്ള ഒരു SUV കൈൻഡ് ഓഫ് വണ്ടിയാണല്ലോ ക്രോസ് ഓവർ അല്ലെങ്കിൽ കോമ്പാക്ട് SUV. അപ്പൊ ഈ ഒരു വണ്ടി ഒരു ഇത്തിരി ഉയരം വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു എന്റെ ഒരു തോന്നൽ സ്കെപ്റ്റിക്കൽ ആണ് എന്റെ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നുള്ളതും അല്ലെങ്കിൽ ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ള ഒരു സംശയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓടിച്ചു തുടങ്ങിയപ്പോൾ തോന്നിയ കാര്യം എന്ന് പറയുന്നത് സ്കോഡ സ്പോട്ടോൺ ആണ്. ആ ഒരു സ്പോട്ടോൺ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ഫോക്സ് വാഗൺ വിർച്ചസ് ഇറക്കിയത്. ഇനി സ്റ്റിയറിംഗിനെ കുറിച്ച് പറയാം. സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ആണ്, അതൊരു EPS ആണ്, ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗിന്റെ ഫീലും ഫീഡ്ബാക്കും നല്ലതാണ്. ഫോക്സ് വാഗൺ വണ്ടികൾ അല്ലെങ്കിൽ സ്കോഡ വണ്ടികളുടെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ അത്. ഇനി സസ്പെൻഷനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. നല്ല സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മോശം റോഡുകളുടെ ഒരു കാര്യം തന്നെ വണ്ടിക്കകത്ത് കരയുന്നില്ല. കൂടാതെ ഏത് മോശം റോഡിലും അത്യാവശ്യം നന്നായി ഓടിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട്ലൻസ് കൂടി ഈ ഒരു സ്ലാവിയൊക്കെ ഉണ്ട്. ഞാൻ ഒന്നൊരു കാലം കൊടുക്കട്ടെ. അതായത് മാനുവൽ മോഡും സ്പോർട്ട് മോഡും പാഡ് ഷിഫ്റ്ററും ഉണ്ട്. പാഡ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ കാലം കൊടുക്കാണ്. ഇതൊരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ്. അതായത് 1.5 ലിറ്റർ അണ്ടർ കൂടെ വരുന്നത് ഒരു DCT ആണ്, 7 സ്പീഡ്. അപ്പോൾ DSG എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ സ്കോഡയുടെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സിന്റെ കാര്യം പറയുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ലൈറ്റിംഗ് ക്യുക്ക് എന്നുള്ളതൊക്കെ ഒബ്വിയസ് ആണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഈ ഒരു ടോർക്ക് കൺവെർട്ടർ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. അതായത് ഷിഫ്റ്റ് നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ RPM മീറ്റർ നോക്കിയാൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു റിലാക്സിംഗ് മാനറിലാണ് വണ്ടി ഓടിക്കുന്നത്, ഷിഫ്റ്റ് അറിയുള്ളൂ. അതല്ല, ഒന്ന് കാലം കൊടുത്താൽ ഡൗൺ ഷിഫ്റ്റ് ക്യുക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മികച്ച ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ എന്നുകൂടി ഒരു 1 ലിറ്ററിനെ പറയാം. ട്രാഫിക് പശ്ചാത്തലത്തിലേക്ക് സ്പോർട്സ് മോഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കാലം കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഒന്നുകിൽ സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ടാക്കോമീറ്റർ. ഇപ്പോൾ ടാക്കോമീറ്റർ കാണിക്കുമ്പോൾ സൈഡിൽ സ്പീഡോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ കാണിക്കുമ്പോൾ ആ ഒരു സൈഡിൽ വീണ്ടും സ്പീഡോമീറ്ററാണ്, ടാക്കോമീറ്റർ അല്ല. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് കാലം കൊടുക്കാം. കാലം കൊടുക്കാൻ ഒന്ന് ഡൗൺ ചെയ്തിട്ട് അപ്പോൾ കാലം കൊടുത്തപ്പോൾ ആ ഒരു എഞ്ചിൻ നോട്ട് കേട്ടില്ലേ, കൂടിയ ഒരു എഞ്ചിൻ നോട്ട് അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് നല്ല സ്വീറ്റ് നോട്ടാണ്. 3 സിലിൻഡർ ആണ് എന്ന് പറഞ്ഞിട്ട് റിഫൈൻമെന്റിലൊന്നും ഒരു കുറവില്ല, നല്ല റിഫൈൻഡ് ആയിട്ട് എഞ്ചിൻ തന്നെയാണ്. 6000 RPM 6100 RPM ആണ് റെഡ്ലൈൻ മാർക്കാണ്. അപ്പോൾ റെഡ്ലൈൻ ചെയ്തുകൊണ്ട് ഓടിക്കാൻ നല്ല മാനുവൽ മോഡലായിട്ട് ഒന്ന് ഡൗൺ ചെയ്തിട്ട് കാണിക്കാം. ആ ഒരു സൗണ്ട് കേട്ടില്ല, നല്ല രസമുണ്ട് സൗണ്ട് കേൾക്കാണ്ട്. ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് തികച്ചും കാതിനിമ്പമാണെന്ന് പറയാം. ഇനി ബ്രേക്കുകളെ കുറിച്ച് പറഞ്ഞു. അതായത് മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. ഇതൊരു ഓട്ടോമാറ്റിക് കൂടിയാണ്. ഞാൻ ഒന്നൊരു കാലം കൊടുക്കാം. ഈ കാല് കൊടുക്കുമ്പോൾ ആ ഒരു പറന്ന് കയറി പോകുന്ന ഫീല് ശരിക്കും അഡിക്റ്റീവ് ആണെന്ന് പറയേണ്ടത്. സ്കോഡ കുശാക്ക് ഓടിച്ചപ്പോൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ല മികവുള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണ് ഈ ഒരു 1 ലിറ്റർ TSI എന്ന് പറയുന്നത്. 1 ലിറ്റർ TSI ഈ ഒരു ടോർക്ക് കൺട്രോളും. അതായത് കുറച്ചുകൂടി സുപ്പീറിയർ ആയിട്ടുള്ള പവർ വേണം, കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 1.5 ലിറ്ററും DSG കൂടുതൽ കോമ്പിനേഷൻ എടുക്കാം. അതല്ല, കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഓടിക്കാൻ സുഖമുള്ള, കുറച്ചും കൂടി ഒരു വിലക്കുറവുള്ള വണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 1 ലിറ്റർ ആണ് നല്ലത്. അതായത് കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഈ ഒരു ഫീലില്
നമ്മൾ ശരിക്കും സോൾഡ് ആവും തോന്നി. അതായത് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവബിലിറ്റി തന്നെയാണ് അതിന്റെ ഒരു യു എസ് പി. ഇനി പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഉയർന്നിരിക്കുന്ന വണ്ടിയാണ്, ബോർഡ് റോൾ ഉണ്ടോന്ന് തോന്നും. ഒരു ചെറിയ ബോർഡ് റോൾ ഉണ്ട്. അതായത് ആ ഒരു ബോർഡ് റോൾ എന്ന് പറയുന്നത് കോമ്പാക്ട് എസ് യുവികളുടെ കൈൻഡ് ഓഫ് ബോർഡ് റോൾ ആണെന്ന് കണ്ടാൽ മതി, അല്ലാണ്ട് ഒരു വലിയ ബോർഡ് റോൾ അല്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓടിക്കാൻ രസമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സ്കോഡ സ്ലാവിയ. അതായത് 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എഞ്ചിനിലെ സൈസിൽ കുറവാണെങ്കിലും പേപ്പറിൽ സ്പെക്ക് കുറവായി തോന്നുമെങ്കിലും ഓടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യില്ല. ഓടിക്കാൻ രസമുണ്ട്. അപ്പൊ മാന്യമായിട്ട് ഓടിച്ചാൽ അത്യാവശ്യം വില്യൂഷൻ കിട്ടും. അത് മാന്യമായിട്ട് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പെട്രോൾ എഞ്ചിനുള്ള കാര്യം ഞാൻ പറഞ്ഞു, TSI അല്ലെങ്കിൽ ടർബോ ചാർജർ എഞ്ചിനുള്ള കാര്യം ഞാൻ പറഞ്ഞു. കുറച്ച് സെൻസിറ്റീവ് ആണ്. നമ്മളൊന്ന് കാലുകൊടുത്ത് ഓടിച്ചാൽ എന്തായാലും മൈലേജ് ഡ്രോപ്പ് ആവും. അതല്ല, മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം വില്യൂഷനാണ്. ഓട്ടോമാറ്റിക്കിന്റെ ഒരു കൺവീനിയൻസ് ഉണ്ട്, ഹാൻഡിലിംഗ് കൊള്ളാം. അതായത് ഒരു SUV-ഷ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു സെഡാൻ ആണ് ഈ ഒരു സ്ലാവിയ കാണാം. ഒരു പ്രോപ്പർ സെഡാനാണ്, ഒരു കുട്ടി ഒക്ടോവിയ എന്നൊക്കെ തന്നെ പറയാം. അതൊക്കെ തന്നെ ഈ വണ്ടിയുടെ USP ഞാൻ ഒന്നുകൂടി പറയാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കാല് കൊടുത്തിട്ട് മാനുവൽ മോഡാക്കി, കാല് കൊടുത്തിട്ട് ആ ഒരു RPM 6000 റെഡ് ലൈൻ ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുന്ന കരുതുന്ന അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലോട് ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലൈക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഇഷ്ടപ്പെടാൻ നമ്മൾ എന്താ അറിയാലോ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.